ഡിയർ ഗൈസ്, ഇത് നമ്മുടെ ഇവിടെയുള്ള നീലിയാർ കോട്ട എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, ഇത്ര പേർക്ക് അറിയാമെന്നും എനിക്കറിയില്ല. പക്ഷെ ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടു കാണും. പഴശ്ശിരാജ വരെ ഷൂട്ടിംഗ് കഴിഞ്ഞൊരു സ്ഥലമാണ്. വരാത്തവരുണ്ടെങ്കിൽ ഒന്ന് വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് കണ്ണൂർ. പ്രത്യേകിച്ച് കണ്ണൂർ പഴയ യൂണിവേഴ്സിറ്റി സ്ഥലത്ത് വരുന്നവരുണ്ടെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം. ഇതാണ് ആ സ്ഥലം, പഴശ്ശിരാജ ഷൂട്ടിംഗ് നടന്ന ആ സ്ഥലം ഇവിടെയായിരുന്നു. ഇവിടുന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ചിലപ്പോൾ ആർക്കെങ്കിലും അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ആൻഡ് ഇൻഫോം. കാരണം ഇതിനെക്കുറിച്ച് എനിക്കും കൂടുതൽ അറിവുകളും ഒന്നുമില്ല, എനിക്കറിയാവുന്ന. പക്ഷേ ഇത് ഭയങ്കര ഒരു വൈബ് കിട്ടുന്ന ഒരു പ്രദേശമാണ് ഗൈസ്. അമ്പലത്തിൻ്റെ എൻട്രി, അമ്പലത്തിൻ്റെ എൻട്രിയിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ പഴശ്ശിരാജ ഷൂട്ടിംഗ്, പഴശ്ശിരാജ സിനിമ കണ്ടവരുണ്ടെങ്കിൽ അവർക്കൊക്കെ അറിയാവുന്ന സ്ഥലമായിരിക്കും. കാരണം പത്മപ്രിയ ഈ അമ്പലത്തിനാണ് വലം വെച്ചത്. വയനാടായിരുന്നു ലൊക്കേഷനിൽ, പക്ഷെ ഇതായിരുന്നു ആ സ്ഥലം. ഇവിടെ നിന്നായിരുന്നു അവൾ ആ വലം വെക്കുന്നതും ഇതൊക്കെ നടന്ന സീനുള്ള സ്ഥലം. ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ് ഇതൊക്കെ കാണുന്നത്. ത്രിമധുരം ഇതൊക്കെയായിട്ടാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. പക്ഷെ ഇവിടുത്തെ ദൈവം എന്ന് പറയുന്നത് ഭയങ്കരമാണ്, അതിനെക്കാട്ടിയും വൈബാണ് ഇവിടുത്തെ സ്ഥലം. അമ്പലത്തിലേക്ക് ദർശനം കഴിഞ്ഞിട്ട് ഇവിടെ വേറെ കുറച്ച് സ്ഥലങ്ങളുണ്ട്, കാണാൻ പറ്റാവുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓ, എന്നാ വൈബാടേ, കണ്ടോ? പട്ടി പട്ടിയായി ഇറങ്ങിക്കഴിഞ്ഞാൽ വേറൊരു വൈബുള്ള സ്ഥലമാണ്. വള്ളിക്കാട് എന്ന് നമ്മളിവിടെ അറിയപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണിത്. കാരണം ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഔഷധ ഗുണങ്ങളുള്ള സസ്യങ്ങളും എല്ലാം ഈ ഒരു സ്ഥലത്ത് മാത്രമേ ഇവിടെ ഉള്ളൂ. ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓക്സിജൻ്റെ ലെവൽ എന്ന് പറയുന്നത് വേറൊരു ലെവലാണ്. ആമസോൺ കാടുകളിൽ ഇതിലെക്കാട്ടിയും കൂടുതലുണ്ടാവും, പക്ഷേ ഇതൊരു ചെറിയൊരു സെറ്റപ്പിൽ നമുക്ക് ഓക്സിജനും കാര്യങ്ങളും എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു സ്ഥലമാണ്. ഫോട്ടോഗ്രാഫി എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര്, ഒരുപാട് പേരുടെ കല്യാണ ഷൂട്ടിങ്ങും കാര്യങ്ങളും നടന്നതാണ് സ്ഥലമാണ്. ഇവിടെ കണ്ടുവരുന്ന വേറൊരു തരം ഒരു ഫ്രൂട്ടാണ് ഇത്. ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല, അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ്. ഇതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളും അറിയുന്ന ഒരുപാട് ഔഷധ പ്രേമികളുണ്ടാവും നമ്മുടെ നാട്ടിൽ. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ്. ഇനിയിപ്പം നമുക്ക് അങ്ങനെ നീലിയാർ കോട്ടത്തിൻ്റെ ഉള്ളിലെ സ്റ്റെപ്പ് ഇറങ്ങി നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പഴശ്ശിരാജ ഷൂട്ടിംഗ് നടന്ന സമയം തന്നെ പത്മപ്രിയ, മമ്മൂട്ടി എല്ലാവരും വന്നായിരുന്നു. പത്മപ്രിയ, ബിജു മേനോൻ, അങ്ങനെ കുറേ ഒരുപാട് പേര്, സോറി മനോജ് കെജയൻ, അങ്ങനെ ഒരുപാട്. ഈ ഒരു കിണറിന് തന്നെ ഒരുപാട് പ്രത്യേകതയുള്ളൊരു കിണറാണ്. ഇതിപ്പം മാറ്റി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിലെ വെള്ളം ഒരിക്കലും വറ്റാറില്ല, കാണുന്നുണ്ടോ എനിക്കറിയില്ല. പക്ഷേങ്കിൽ ഈ ഒരു കിണർ പോലും അത്രക്ക് പ്രാധാന്യം അറിയിക്കുന്നൊരു സ്ഥലമാണ്. മെയിനായിട്ട് എടുത്ത അറ്റ്മോസ്ഫിയറാണ്. ഇത് കണ്ടില്ലേ, ഡാർക്ക് സൈഡ് സ്പോട്ടായിട്ടും ഒരു പാറയുടെ മുകളിലൊക്കെ ഒരു ആൽമരം വളർന്ന് പന്തലിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനൊരു വിഷ്വലൊന്നും എനിക്ക് തോന്നുന്നില്ല. കേരളത്തിൽ പോയിട്ട് വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് തന്നെ എനിക്കറിയത്തില്ല. നോക്കിയാൽ മതി, ഈ മരം, ഈ ആൽമരം വളർന്ന് നിൽക്കുന്ന തന്നെ കംപ്ലീറ്റ് പാറപ്പുറത്താണ്. ഇപ്പം സന്ധ്യസമയം കൊണ്ട് അധികം ഇതില്ല, ഞാനൊരു ചെറിയൊരു ഫോണിൽ നിന്ന് എഡിറ്റ് ചെയ്യുന്നതാണ്.
അങ്ങ് നോക്കിയാൽ മതി. ഈ ഒരു വലിയ പടുകൂറ്റൻ ആൽമരം വളർന്ന് പന്തലിച്ച് നിൽക്കുന്നത് ഈ ഒരു ഇതിലാണ്. ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ഇതൊക്കെ ആൽമരത്തിൻ്റെ വേരുകളും കാര്യമാണ്. പടുകൂറ്റ ആൽമരം വളർന്നു നിൽക്കുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് വന്യജീവികളും കാര്യങ്ങളും ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഞാനിതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ വർണ്ണിക്കാനറിയില്ല. ഇവിടെ ഇപ്പോൾ ആരുമില്ല. ഈ ഒരു ആൽമരം വളർന്ന് പന്തലിച്ച് നിൽക്കുന്നത് ഒരു പാറയുടെ മുകളിലാണ്. അത് നിങ്ങൾ ആലോചിക്കണം, പാറയുടെ മുകളിൽ ഇത്രയും വലിയൊരു ആൽമരം വളരുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇതൊക്കെ അത്രക്ക് എല്ലാവരും ഒന്ന് കണ്ടിരിക്കേണ്ട സ്ഥലമാണ്, എല്ലാവരും, പ്രത്യേകിച്ച് നമ്മൾ മലയാളീസ്. പോകുമ്പോൾ ഞാൻ പറഞ്ഞേത്ത് പറഞ്ഞില്ല, ഒരു കിണർ, വറ്റാത്ത കിണർ എന്ന് പറഞ്ഞ. ഇവിടുത്തെ ഈ കിണറ്റിലെ ജലം എന്ന് പറയുന്നത് ഇതുവരെ വറ്റിയിട്ടില്ല. ഇതും കണ്ടു കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ പോവുക. തെയ്യം നടക്കുന്ന, എല്ലാ കൊല്ലവും തെയ്യം നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. അതുപോലെ തന്നെ ഒരുപാട് സിനിമാ പ്രേമികൾ വരുന്ന ഒരു സ്ഥലവും കൂടിയാണ്. അതുപോലെ തന്നെ ഒരുപാട് പേരുടെ കല്യാണ ഫോട്ടോസും നടന്ന ഒരു കണ്ണൂരത്തെ പ്രമുഖ കേന്ദ്രം തന്നെ പറയാം. അങ്ങനെയാണ്, ഇവിടെ എങ്ങനെ ക്ലിക്കെടുത്താലും വൈബ് വേറെ ഉണ്ടല്ലേ. ഈ ഒരുപാട് സ്റ്റെപ്പ് കയറി നമ്മളിങ്ങനെ പോയിട്ടെത്തിയാൽ കാണുന്നതാണ് നീലിയാർ കോട്ട. അത്രക്കും നാച്ചുറൽ ആൻഡ് റൊമാൻറ്റിക് ആയ പ്ലേസായത് കണ്ടില്ലേ. ഒരുപാട് ഔഷധ സസ്യങ്ങൾ തിങ്ങി വളരുന്ന ഒരു സ്ഥലം കൂടിയാണ് നീലിയാർക്കോട്ടം. ഇതൊക്കെ പൈതൃക ഗ്രാമത്തിൻ്റെ പട്ടികയിൽ പെടുത്തേണ്ടതാണ്. പട്ടിക